അണ്ണൻ തമ്പി എന്ന മലയാള സിനിമയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബാല്യകാലം അഭിനയിച്ചുകൊണ്ട് അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ഇരട്ട സഹോദരന്മാരാണ് മോനും സോനുവും. ഈ സിനിമയിൽ കുസൃതിക്കുട്ടന്മാരായ അച്ചുവിനെയും അപ്പുവിനെയും മലയാളികൾ ആരും തന്നെ മറന്നിട്ടുണ്ടാകാനിടയില്ല. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്ക് സമീപം തെക്കേമല പുത്തൻചിറയിൽ സാംജോൺ അന്നമസാം ദമ്പതികളുടെ മക്കളാണ് ഈ ഇരട്ട സഹോദരന്മാർ. ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ക്രേസി ഗോപാലനിൽ ദിലീപിന്റെ കുട്ടിക്കാലം അഭിനയിച്ച് മോനു ശ്രദ്ധ നേടി. സുരേഷ് ഗോപി നായകനായ ബോസ് എന്ന സിനിമയിൽ സോനുവും അഭിനയിച്ചു. തുടർന്ന് ആയിരത്തിലൊരുവൻ എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിക്കുകയുണ്ടായി. പ്രയാൻ വിഷ്ണു നായകനായ സ്റ്റേഷൻ 5 എന്ന ചിത്രമാണ് ഇനിയും ഇവരുടെ റിലീസാകാനുള്ള മലയാള സിനിമ. കൈരളി ടിവിയിലെ റിയാലിറ്റി ഷോയിലും നിരവധി ആൽബങ്ങളിലും പരസ്യങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ഈ ബ്രദേഴ്സ് മംഗളം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെ തങ്ങളുടെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. നമസ്കാരം. എന്നോടൊപ്പം ഇന്നുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം അഭിനയിച്ച യുവ താരങ്ങളാണ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഈ ആദ്യ സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ അണ്ണൻ തമ്പിയാണ്. അതെ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വരാനുള്ള എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി ഒരു ദിവസം പത്രം കണ്ട് ഇത് കൊടുത്തതാണ്. ഐ മീൻ ഓഡീഷന് കോള് വന്നിട്ടുണ്ടായിരുന്നു പത്രം വഴി. അപ്പം കണ്ടിട്ട് ഇവനാണ് ഇൻട്രസ്റ്റ് കാണിച്ചത് ആദ്യമേ. അങ്ങനെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ഓഡീഷൻ ഉണ്ട്, ഇതുപോലെ കോഴിക്കോട് മഹാരാജാസ് ഹോട്ടൽ അല്ലേ, അവിടെ വെച്ചിട്ട് ഇതുണ്ട്, ഓഡീഷൻ ഉണ്ട്, ഇത്രാം തീയതി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നു. ആദ്യമേ അവർ പറഞ്ഞതിനനുസരിച്ചൊരു സംഭവം ചെയ്ത് കൊടുത്തു. നമുക്കിഷ്ടമുള്ളൊരു സംഭവം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്ത് കാണിച്ച് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്തു. പിന്നെ അതിനനുസരിച്ച് എന്തുവാ അവർക്കത് ഇഷ്ടപ്പോൾ അവർ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് റൗണ്ട് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ ഒരു സംഭവം ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിൽ നിന്നാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഞങ്ങളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനില്ല. ഇല്ല. എങ്കിൽ പോലും നിങ്ങൾ അദ്ദേഹത്തെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ കാണാൻ സാധിച്ചോ? അതെ, കാണാൻ സാധിച്ചു. രണ്ടു തവണ കണ്ടു. ഒന്ന് ഞങ്ങളുടെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ ഷെഡ്യൂളായിരുന്നു. അതിനുശേഷം മമ്മൂക്കങ്ങളുടെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ആ ഒരു സമയം കണ്ടു. പിന്നീട് ഒരു വട്ടം കൂടെ കണ്ടു. ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് തോന്നുന്നത്. ഒരു അവാർഡ് ഫംഗ്ഷനും വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് അന്ന് ആദ്യമേ കണ്ട ഒരു സമയത്തും ഞങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. വീട് എവിടാണ്, എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ കുറച്ച് ദൂരം ഇന്ന് കാണാനേ പറ്റുള്ളൂ, അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതിനുശേഷം ഒരു പിന്നീട് ഓഫറുകൾ സിനിമയിലേക്ക് വന്നു നിങ്ങളുടെ ഈ അഭിനയ മുഹൂർത്തമൊക്കെ കണ്ട്? ആ ചെയ്തിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ക്രേസി ഗോപാലൻ എന്ന് പറയുന്നൊരു പടം ചെയ്തിരുന്നു. ഇവനാണെങ്കിൽ ബോസ് എന്ന് പറയുന്നൊരു ചിത്രം ചെയ്തിരുന്നു സുരേഷ് ഗോപി ചേട്ടൻ്റെ. ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടും ചെയ്തിരുന്നു ഒരു തമിഴ് സിനിമയൊക്കെ ചെയ്തിരുന്നു. 1020 എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആൽബംസും സീരിയലും ആഡൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പം ആൽബം ചെയ്തു. അതുപോലെ തന്നെ ഈ ക്രേസി ഗോപാലൻ എന്ന സിനിമയിൽ ദിലീപിന്റെ അതിന്റെ അകത്ത് എന്താ കഥാപാത്രമായിട്ട് ഉള്ള റോൾ ഉണ്ടായിരുന്നു? അത് ദിലീപിന്റെ ചെറുപ്പകാലമായിരുന്നു. അത് ആ കുറച്ചൊരു സെക്കൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ അപ്പൊ നിങ്ങൾ ഈ ഷൂട്ടിനൊക്കെ വിളിക്കുമ്പോ തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ ആണോ പോകുന്നത്? അതോ അങ്ങനെ അന്ന് വിളിച്ചപ്പോഴേ, ഇപ്പൊ ഇതുപോലെ ക്രേസി ഗോപാലിനെ വിളിച്ചപ്പോഴേ ഒരാളെ മതി എന്നാ പറഞ്ഞു. ഇപ്പൊ മാത്രം അന്ന് പോയത്. അതായത് അവര് പറയും നിങ്ങളിൽ കൂടുതൽ വണ്ണോ ആർക്കാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ കൂടുതൽ വണ്ണോ ആരാണോ ഉള്ളത് അങ്ങനെ പോവും. വണ്ണം കുറവുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് പോവും. പിന്നെ ഞങ്ങളല്ലാതെ തന്നെ ഞങ്ങളൊരു ടേൺ വെച്ചിട്ടുണ്ട്. ഇപ്പം അണ്ണൻ തമ്പി കഴിഞ്ഞ ഉടനെ വന്ന പടത്തിൽ ഇവനാണ് നോർമലി പോയത്. ഇവന്റെ ടേൺ അനുസരിച്ചാണ് തുടങ്ങുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ക്രേസി ഗോപാലൻ വന്നപ്പോൾ ഞാൻ പോയി. അങ്ങനെ അങ്ങനെ രണ്ടുപേരെ വേണമെന്ന് പറഞ്ഞാലും രണ്ടുപേരും കൂടെ അങ്ങ് പോകും. അങ്ങനെ എന്നാലും ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു കലയുടെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ ഇഷ്ടം, അതോ മറ്റുള്ള മേഖലയിൽ താല്പര്യമുണ്ട്? താല്പര്യമുണ്ട്, തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ ഈ ഫാമിലി പരമായിട്ട് വല്ല ഈ കലാവാസന ഉള്ളവരായിരുന്നോ? അതായത് ഫാദർ ആയാലും മദർ ആയാലും ഫാമിലി പരമായിട്ട് അങ്ങനെ? അതെ, അപ്പച്ചനൊക്കെ പാട്ട് പാടും, അങ്ങനെ ഒരു ഭാഗവതരായിരുന്നു.
കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ അപ്പൊ ഇത് ഏത് സീരിയലാണ്? സീരിയലിനകത്ത് നല്ല ലീഡ് ക്യാരക്ടർ ആയിരുന്നു അതോ? അതില് സൂര്യ ടിവിയിൽ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു. അതില് ഞങ്ങള് രണ്ടുപേരും അഭിനയിച്ചിരുന്നു. ഒരു സ്കൂൾ ബേസ്ഡ് സ്റ്റുഡൻസ് അഭിനയിച്ചിരുന്നത്. അത് കുറച്ച് നാളുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു വില്ലൻ ഷെയ്ഡ് ആയിരുന്നു അതിനകത്ത് വന്നത്. ഇല്ല, ഇപ്പൊ ചെയ്ത് ലാസ്റ്റ് ചെയ്ത് വെച്ചൊരു സ്റ്റേഷൻ ഫൈവ് എന്ന് പറഞ്ഞൊരു പടം, അത് കഴിഞ്ഞ നവംബറിലാണ് ചെയ്തത്. ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഡയറക്ടർ ആരായിരുന്നു? അത് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു ഡയറക്ട് ചെയ്തത്. ചേട്ടന്റെ ഡെബ്യൂ ആണ് അത്. ഇതുവരെ റിലീസായില്ല. അതില് ഹീറോ ആയിട്ട് വന്നത് പ്രയാൻ വിഷ്ണു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. പിന്നെ അതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്രിയംവദ എന്ന് പറയുന്ന ചേച്ചിയൊക്കെ ഉണ്ട്. പിന്നെ ഇന്ദ്രൻസ്, അങ്ങനൊക്കെ കുറച്ച് പേരാണ്. നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നു അതില്. അതാണ് ഇനി റിലീസ് ചെയ്യാനുള്ളത്. അറിയില്ല, ചിലപ്പോ അവരത് ഒറ്റയ്ക്ക് പോകുമെന്നും പറഞ്ഞിരുന്നു. കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പം പുതിയ പടത്തിലുള്ള പ്രതീക്ഷ അതാണ്. അത് ഒരുമാതിരി ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്. ശ്രദ്ധിക്കപ്പെടുന്നത് അറിയില്ല, അത് ഇറങ്ങിക്കഴിയുമ്പോ നമുക്ക് നോക്കാം. ചെറിയൊരു റോളാണ്, ചെറിയ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ലൊരു റോള് തന്നെയാണ്. അപ്പം ഈ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ അതോ അങ്ങനെ വല്ല തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ട്, പുതിയ അവസരങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം അത് ഈ മമ്മൂട്ടി ചിത്രം, അതായത് ആദ്യ ചിത്രത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഏത്, അതായത് എത്രാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ അവസരം? അത് ഞങ്ങള് അഞ്ചില്. അന്ന് 10 വയസ്സായത്. ഇപ്പം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങളിപ്പം എന്ത്, ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പം? ഞങ്ങൾ രണ്ടും എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് എവിടെയാണ് പഠിച്ചത് പഠനം? ഞാൻ കോട്ടയം സെന്റ് കിറ്റ്സ് കോളേജിലായിരുന്നു. പിന്നെ ഞാൻ ചെങ്ങന്നൂര് പ്രൊവിഡൻസ് കോളേജ് എന്ന് പറയുന്ന കോളേജ്. രണ്ടുപേരും രണ്ടിടത്തായിരുന്നു. ഇല്ല, പ്ലസ് ടു വരെ ഒരുമിച്ചായിരുന്നു. വിചാരിച്ച് രണ്ടായിട്ട് മാറിയതാ. അപ്പൊ അത് അതിൽ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അതിന് വിഷമമൊന്നുമില്ല. നേരത്തെ ഒക്കെ പിരിഞ്ഞിരിക്കാനുള്ള അങ്ങനെയുള്ള ഒരു പല ആൾക്കാരെയും നമ്മള് കണ്ടിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. പിരിഞ്ഞിരിക്കാന്നുള്ള ഒരു അങ്ങനെ ഒരു വിഷമവും വിഷമവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഇതുവരെ എഞ്ചിനീയറിംഗ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഭാവി ജീവിതം എങ്ങനെയാണ് കരുപിടിപ്പിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു? സിനിമയിലെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെല്ലാം ദൈവത്തിന്റെ കയ്യിലൂടെയാണ്. ജോലിയും ഒക്കെ നോക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ എല്ലാ വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ കൊറോണയാണ് എല്ലാത്തിനും ഒരു വില്ലനായിട്ട് വന്നത്. അതെ. അപ്പം മാതാപിതാക്കൾ, അതായത് നിങ്ങൾ കോഴഞ്ചേരിക്കടുത്ത് തെക്കേമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇതാണ് വീട്. അതേപോലെ തന്നെ മാതാപിതാക്കളുടെ പേര്? പപ്പയുടെ പേര് സാം ജോൺ എന്നാണ്. മമ്മിയുടെ പേര് അന്നമ്മസാം എന്നാണ്. അവര് ഹൗസ് വൈഫും പിന്നെ പപ്പ മസ്കറ്റിലായിരുന്നു ജോലി. ഒരു 2 വർഷമായി അവിടുന്ന് വന്നു. പിന്നെ മമ്മി ഹൗസ് വൈഫാണ്. അപ്പം എല്ലാവിധമായ ആശംസകളും. താങ്ക് യു. കലാജീവിതം ഏതാ നല്ല രീതിയിൽ എത്തട്ടെ. അതെ, താങ്ക് യു.